ഹലോ ഫ്രണ്ട്സ്, കറി ലീവ്സ് കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ചെറുപ്പത്തിൽ മുത്തശ്ശിക്ക് ഉണ്ടാക്കി തന്നിരുന്ന കപ്പ കൊണ്ടുള്ള ഒരു കിറ്റിലൻ സ്വീറ്റ് അവലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ അവലോസ് പൊടി എങ്ങനെ തയ്യാറാക്കുന്ന അറിയാൻ ഒട്ടും താമസിയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ പുഴുങ്ങിയതിൻ്റെ ബാലൻസ് വന്ന കപ്പയാണിത്. ഉപ്പ് ചേർത്താണ് ഈ കപ്പ നമ്മളിതുപോലെ പുഴുങ്ങിയെടുക്കുന്നത്. ഇനി ഈ കപ്പ ഇതാ ഇതുപോലെ നീളത്തിലരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണിത്. രണ്ട് ദിവസമെങ്കിലും വേണം കേട്ടോ നമ്മൾ ഈ കപ്പ ഇതുപോലെ ഉണങ്ങിക്കിട്ടാൻ. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗവിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇളക്കിളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതാ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരിമാറ്റാം. ബാക്കിയുള്ള കപ്പയും കൂടെ അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് കേട്ടോ. ഞാനൊരു അര കപ്പോളം തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ആവശ്യമാണ്. ഞാനൊരു ശർക്കരയുടെ പകുതിയോളം പൊടിച്ചു വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മധുരം മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ, അതിനാണ് കുറച്ച് ശർക്കര മാത്രം എടുത്തത്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട്, ഈ മിക്സി ജാർ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിരിക്കണം കേട്ടോ, ഒട്ടും വെള്ളം കാണാൻ പാടില്ല. ഈ മിക്സി ജാറിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറേ ദിവസം നമ്മളിത് സൂക്ഷിക്കണമെങ്കിൽ, ഈ പൊടി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സി ജാർ അടച്ചിട്ട് നല്ല രീതിയിലൊന്ന് തരിതരപ്പായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തരിതരപ്പായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കപ്പ. കൂടെ തേങ്ങയും ശർക്കരയും എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ അവലോസ് പൊടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കപ്പ ബാക്കി വന്ന കളിയേ വേണ്ട, നല്ല സ്വീറ്റ് തന്നെയാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.